ഇസ്രായേൽ ഹമാസ് യുദ്ധം യുദ്ധത്തിന്റെ കേവല മാനുഷികതയും ഇല്ലാതാക്കി മുന്നേറുമ്പോഴാണ് മറ്റൊരു ഒക്ടോബർ 19 എത്തുന്നത്. കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഡേ അഥവാ സംഘർഷ പരിഹാര ദിനമാണെന്ന്, ഗാസയുടെ കണ്ണീരൊപ്പാൻ അധിനിവേശങ്ങൾ ഇല്ലാതാക്കാൻ ലോകം ഉറ്റുനോക്കുന്നുണ്ടെന്ന് ഓർക്കാം ഈ ദിവസത്തെ. ലോകം സമാനതകളില്ലാത്ത സംഘർഷത്തിന്റെ നടുവിലാണ്. ഗാസയെന്ന ഇത്തിരി ഭൂമിയെന്ന് ഒടുങ്ങാത്ത രക്തച്ചൊരിച്ചിലിലാണ്. ഇറ്റുവീണ ഓരോ തുള്ളിച്ചോരയും നിരപരാധികളായ മനുഷ്യരുടേതും. ഇരുപക്ഷത്തും ചേരാൻ ആയിരങ്ങളുണ്ടെങ്കിലും എല്ലാ യുദ്ധങ്ങളും ബാക്കിയാക്കുന്നത് യാതന മാത്രം അവശേഷിപ്പിക്കുന്ന മുഖങ്ങൾ. യുദ്ധത്തിന് ശരിയും തെറ്റുമില്ല. ഉറ്റവരുടെ വിറങ്ങലിച്ച മുഖവും പുറത്തുവരാത്ത നിലവിളിയും ബാക്കിയാവുന്ന യുദ്ധം. മരണസംഖ്യയേറുമ്പോൾ നിലവിളികൾ മാത്രമാണ് ബാക്കിയാകുന്നത്. യുദ്ധവും സംഘർഷങ്ങളും ഇല്ലാതാക്കാൻ സമാധാനപരമായ സംഘർഷ പരിഹാരമെന്ന ലക്ഷ്യമാണ് ഈ ദിവസത്തിനുള്ളത്. 2005 അസോസിയേഷൻ ഫോർ കോൺഫ്ലിക്ട് റെസൊല്യൂഷനാണ് ഈ ദിനം ആരംഭിച്ചത്. അക്രമം ഒഴിവാക്കി പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്ന് ഈ ദിവസം ഓർമ്മിപ്പിക്കുന്നു. സംഭാഷണത്തിലൂടെ പരിഹാരം കണ്ടെത്തി യുദ്ധവും സംഘർഷങ്ങളും അവസാനിപ്പിക്കണമെന്ന ഭാഷ മറ്റാർക്കാണ് യുദ്ധക്കെടുതിയിലാണ്ടവരെ പോലെ മനസ്സിലാവുക? ഗാസ എന്ന ഇത്തിരി ഭൂമിയിലെ സംഘർഷം തുടരുമ്പോൾ ലോകത്തിന്റെ മറ്റിടങ്ങളും വംശീയ വെറിയിൽ ഇത്തിരി ഭൂമിയുടെ അവകാശ തർക്കങ്ങളിൽ കത്തുന്നുണ്ട്. താലിബാൻ ഭീകരതയുടെ അഫ്ഗാനിസ്ഥാൻ, ആഫ്രിക്കൻ രാജ്യങ്ങളായ എത്യോപ്യ, ലിബിയ, സൊമാലിയ, ഒരു വ്യാഴവട്ടമായിട്ടും അവസാനിക്കാത്ത സിറിയൻ യുദ്ധം, ഇന്നും വെടിയൊച്ച് നിലയ്ക്കാത്ത യുക്രൈൻ, അങ്ങനെ സംഘർഷങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത പട്ടിക ബാക്കിയുണ്ട്. ഈ ദിനം കടന്നുപോകുമ്പോഴും ഗാസയിലെ രക്തച്ചൊരിച്ചിലില്ലാതാക്കാൻ മാന്ത്രിക വടിയുമായി ആരെത്തുമെന്ന് കാത്ത് നിരായുധരായ നിഷ്കളങ്കരായ പലായനം മാത്രം മുന്നിലുള്ള മനുഷ്യരുണ്ട്. എല്ലാ സംഘർഷഭൂമിയും അവശേഷിപ്പിക്കുന്നത് അനീതി മാത്രമാണ്, ശരിതെറ്റുകളില്ലാത്ത നീതിനിഷേധങ്ങൾ മാത്രം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.